അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് ബബിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ കൽത്തപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്, ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കാം. ഇനി ഇതിലേക്കായി ഞാൻ കുറച്ച് അരി ഇവിടെ സോഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ തലേ ദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. നല്ല വാഷ് ചെയ്തിട്ടുള്ള അരിയാണിത്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഈ മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് തയ്യാറെടുക്കാൻ കുറച്ചൊരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഈ ബാറ്ററി റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അരി കൂടെ വാഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒട്ടും തന്നെ കൂടാൻ പാടില്ല കേട്ടോ. ആവശ്യത്തിനായിട്ട് വേണം നമുക്ക് ഇത് നോക്കിയിട്ട് വേണം ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഞാൻ ഒരു 2 പപ്പടം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണത് പീസാക്കിയിട്ട് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു ബാറ്ററി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അതേ സെയിം കപ്പിൽ തന്നെ ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷനലാണ് കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇനി ഒരു കോഴിമുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ടൈമിൽ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ശർക്കരയെല്ലാം ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയിലേക്ക് ഒരു 8 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ അരി അരച്ച് കഴിഞ്ഞത് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനൊരു 5 ഏലക്കായ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ 3/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് വെള്ളമല്ല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് അരച്ചിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 3-ാമത്തെ, അതായത് നമ്മുടെ അരിയെല്ലാം നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ട് അരച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള 1/4 കപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ മൈദ ചേർക്കുന്നത് കുറച്ചൊരു ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദ ഇട്ട് ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന്, അപ്പോൾ ആ ഒരു തിക്നെസ്സും കൂടെ ആകുമ്പോൾ നല്ലൊരു ബാറ്ററായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ ടൈമിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരകി വറുത്ത് വെച്ചതാണിത്. നെയ്യിലൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് നല്ല ജീരകവും കൂടെ വറുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്.
അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ബട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കൂടുതൽ 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതാ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലുള്ള ബാറ്ററി. ഇനി ഇത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതിൽ വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ആവി പോകുമ്പോൾ അപ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ വല്ലാതെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ എൻ്റേത് സ്റ്റീലിൻ്റെ കുക്കറായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡെല്ലാം വിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നല്ല ആരെല്ലാം എടുത്തിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൽത്തപ്പ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണട്ടോ. ഇനി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.